നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു മലയാള മാധ്യമം നടത്തിയ ചർച്ചയിൽ ഇന്ത്യ അല്ലെങ്കിൽ ആരോടൊപ്പമാണ് ഉണ്ടായിരിക്കേണ്ടത് റഷ്യയോ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ആരോടൊപ്പമാണ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു ചർച്ച നടന്നു ആ ചർച്ചയിൽ അവതാരകനെടുത്ത നിലപാട് യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ് റഷ്യ ഒരു വലിയ രാജ്യമാണ് ഒരു വലിയ രാജ്യം ചെറിയ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ എപ്പോഴും ചെറിയ രാജ്യത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാളെ ഒരു പ്രശ്നമുണ്ടായാൽ ഈ പറയുന്ന മാധ്യമങ്ങൾ ചെറിയ രാഷ്ട്രമായ പാകിസ്ഥാനോടൊപ്പം നിൽക്കുമോ എന്നതാണ് ചോദ്യം പക്ഷേ വലുതും ചെറുതുമായ കാര്യങ്ങളല്ല ഒരു രാജ്യം വലുതാണോ ചെറുതാണോ എന്ന് നോക്കിയിട്ടല്ല ഒരു അന്താരാഷ്ട്ര പ്രശ്നത്തിൽ ഒരു രാഷ്ട്രം ഇടപെടേണ്ടത് എന്ന് കേന്ദ്ര സർക്കാർ കാട്ടിത്തരുന്നുണ്ട് അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് ശ്ലാഘനീയമാണ് ഇന്ത്യ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അസന്ധിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഇന്ത്യക്കാരുടെ സുരക്ഷ അവിടെയുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയിലാണ് ഞങ്ങളുടെ ആദ്യ ശ്രദ്ധ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം ഇന്ത്യയോട് ഇടപെടണം എന്നാവശ്യപ്പെട്ട ഇന്ത്യയെ ഇടപെടാതിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞ യുക്രൈനോട് ഇന്ത്യ ശക്തമായ മറുപടിയും നൽകിയിട്ടുണ്ട് അതായത് ഇന്ത്യയെ ആരും ധാർമ്മികത പഠിപ്പിക്കേണ്ട കാര്യമില്ല നിഷ്പക്ഷ നിലപാട് അവിടെ സ്വീകരിക്കുമ്പോഴും റഷ്യയോട് ചെറിയൊരു ചായ്വ് കാണിക്കുന്നുണ്ട് ഇന്ത്യ സ്വാഭാവികമാണ് കാരണം ഒരു രാജ്യത്തോട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു നയതന്ത്ര നിലപാട് അത് ആ രാജ്യം നമ്മളോട് എന്താണോ ചെയ്യുന്നത് അതിനനുസൃതമായിട്ടായിരിക്കും അന്താരാഷ്ട്ര മര്യാദകളെല്ലാം അങ്ങനെയാണ് ഒരു രാജ്യം നമ്മളോട് എടുക്കുന്ന നിലപാട് എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ രാജ്യം ആ രാഷ്ട്രത്തോട് കാണിക്കുന്ന നിലപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ശക്തമായി അതിനെ അപലപിച്ച രാജ്യങ്ങളിലൊന്നായിരുന്നു യുക്രൈൻ ഇന്ത്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് യുക്രൈൻ പരിഗണിച്ചിരുന്നു അതുമാത്രമല്ല യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം ലഭിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നിരവധി തവണ നടന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഇന്ത്യയെ എതിർത്ത് വോട്ട് ചെയ്ത പാരമ്പര്യമാണ് യുക്രൈൻ ഉള്ളത് ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാന് ഇന്ത്യ നിരവധി തവണ യുദ്ധത്തിലേർപ്പെട്ടിട്ടുള്ള ഇപ്പോഴും നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ടി ഐ റ്റി എന്ന ആയുധം നൽകി ടി ഐ ടി ടാങ്കുകൾ നൽകിയത് യുക്രൈനാണ് ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് യുക്രൈൻ ഈ ആയുധം അവർക്ക് നൽകിയത് ഏതാണ്ട് അറുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിൻ്റെ ആയുധ കച്ചവടം യുക്രൈൻ അന്ന് പാകിസ്ഥാനുമായി നടത്തി ഇന്ത്യയുടെ രാജ്യമായ പാകിസ്ഥാനുമായി നടത്തി ഐക്യരാഷ്ട്രസഭയെ കശ്മീർ ഇഷ്യൂവിലേക്ക് വലിച്ചിഴയ്ക്കാൻ എപ്പോഴും പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ചില രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും നിലപാടെടുത്തത് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി പ്രശ്നമാണ് അവർ തമ്മിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ അത് പരിഹരിക്കണമെന്നാണ് പക്ഷേ അതുതന്നെയാണ് ഇന്ത്യയുടെ നിലപാട് മൂന്നാമതൊരു രാജ്യം അല്ലെങ്കിൽ മൂന്നാമതൊരു കക്ഷി ഈ പ്രശ്നത്തിൽ ഇടപെടരുത് എന്ന് തന്നെയാണ് ഏറെക്കാലമായി ഇന്ത്യയും സ്വീകരിച്ചു വരുന്ന നിലപാട് പക്ഷേ ഇതിന് വിരുദ്ധമായി യു എൻ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി വോട്ട് ചെയ്ത അതിനുവേണ്ടി ആവശ്യമുന്നയിച്ച ഒരു രാജ്യമാണ് യുക്രൈൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുത്തിട്ടുള്ള നമ്മുടെ ശത്രു രാജ്യത്തിന് ആയുധങ്ങൾ വിൽക്കുക പോലും ചെയ്തിട്ടുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ആ രാജ്യം ഇന്നു പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ആയുധ ഇടപാടുകളെക്കുറിച്ചും പ്രതിരോധ സഹകരണങ്ങളെക്കുറിച്ചുമെല്ലാം നമുക്കറിയാം റഷ്യ പലപ്പോഴും വലിയ രീതിയിലുള്ള സഹകരണം നടത്തുന്ന ഇന്ത്യയോട് വലിയ രീതിയിൽ സഹകരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയുമായി നമ്മളിപ്പോഴും ഈ അടുത്ത കാലത്തായി സൈനിക സഹകരണം പ്രതിരോധ സഹകരണങ്ങളടക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും മുതലേ നമ്മോടൊപ്പം നിൽക്കുന്ന റഷ്യയെ നമ്മൾ അവഗണിച്ചിട്ടില്ല ഇപ്പോഴും കോടിക്കണക്കിന് ഡോളറിൻ്റെ പ്രതിരോധ ഇടപാടുകൾ ഈ അടുത്ത കാലത്താണ് റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ചത് അങ്ങനെ വലിയ സൈനിക സഹകരണം വലിയ തോതിലുള്ള പ്രതിരോധ സഹകരണം എല്ലാമുള്ള ഒരു രാജ്യവും ദീർഘകാലമായി ഇന്ത്യയുമായി പ്രതിരോധ സഹകരണം അടക്കമുള്ള സഹകരണവും സഹവർത്തിത്വവുമായി നിൽക്കുന്ന ഒരു രാഷ്ട്രം എന്നും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ മാത്രം കൈക്കൊണ്ടിട്ടുള്ള മറ്റൊരു രാഷ്ട്രവുമായി സംഘർഷമുണ്ടാകുമ്പോൾ ചെറിയ രാഷ്ട്രമെന്ന പരിഗണന നൽകി എങ്ങനെയാണ് നമ്മൾ യുക്രൈനെ പിന്തുണയ്ക്കുക ഇന്ത്യ വളരെ പക്വതയാർന്ന നിലപാടാണോ സ്വീകരിച്ചിട്ടുള്ളത് കാരണം ലോകത്തെവിടെയും യുദ്ധമുണ്ടാകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോഴും യുക്രൈന് വേണ്ടി ഇടപെടണം എന്ന ആവശ്യം ഇന്ത്യ തള്ളിയതും അതുകൊണ്ടാണ് കാരണം നയതന്ത്ര മര്യാദകൾ അത് നമ്മൾ പാലിക്കണം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടാൽ ആ രാജ്യം ഒരിക്കലും ആ രാജ്യത്തിൻ്റെ പിന്തുണ പിന്നീട് ഒരിക്കലും നമുക്ക് തേടാനാവില്ല ഇന്ന് യുക്രൈൻ ചെയ്തിരിക്കുന്നതും അതാണ് ഇന്ത്യയുമായി പലപ്പോഴും കൊമ്പുകോർക്കുകയും കോർക്കുകയും ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനോട് സഹകരിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ സംഘർഷത്തിലാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ആ ആവശ്യത്തിന് നേരെ ഇന്ത്യൻ മാധ്യമങ്ങൾ ആ ആവശ്യങ്ങൾക്ക് പുറകെ പോകുന്നതിന് പിന്നിലെ അജണ്ടയും എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്